ചേട്ടാ, അയ്യോ ആരെങ്കിലും ഒന്ന് വന്നേ, എന്റെ രാജേട്ടൻ ആനക്കമില്ലാതെ കിടക്കുക. ആരെങ്കിലും ഒന്ന് ഓടി വാ. തന്റെ ഒരു കാര്യം മാലതിയെ പലർക്കും ഏർപ്പാടായി കൊടുക്കുന്ന മാമ പ്രഭാകരനാ. എന്താ പ്രശ്നം? ആർക്കറിയാം. എന്താ പ്രബലട്ടാ? ഒന്നുമില്ല. എന്തൊരു ധൃതി! ഡോക്ടർ വിളിക്കാനാ പോക്ക്. അവന്റെ ഒരു ഡോക്ടറെ വിളി. ശങ്കര വേണ്ട, നമ്മളും മാലതിയുടെ നല്ല കാലത്ത് നേരം കറുത്ത എവിടെ ആയിരുന്നു മറക്കണ്ട. രാത്രിയിൽ ഒരു കൂടെ കള്ളു മോന്തിയാലും ഈ ചെക്ക് പോസ്റ്റിൽ കൊടുക്കേണ്ടത് കൊടുത്തിട്ടേ നമ്മളൊക്കെ പോയിട്ടുള്ളൂ. പതുക്കെ പറ, അവിടെ നല്ല കാലത്ത് ഞാനെന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇവിടെ അല്ലായിരുന്നു പൊറുതി. അതൊരു സുവർണ കാലം. പലരും പല ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇനി എന്താ ചെയ്യുക? കയ്യിലാണെങ്കിൽ 100 രൂപയേ ഉള്ളൂ. പ്രവേട്ടൻ പഞ്ചായത്ത് വണ്ടി വിളിച്ചോളൂ. ഗതി കെട്ടവന്റെ ശവത്തിന് അവിടെ ഗതിയുള്ളൂ. രാജേട്ടന്റെ വകയിലൊരു ചേട്ടനില്ലേ, അയാളോട് ചോദിച്ചാലോ? വേണ്ട, തേവിടിച്ചിടെ കെട്ടിയവന് പഞ്ചായത്ത് വണ്ടി തന്നെ അധികം. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, മോളെ അറിയിക്കണ്ടേ? വേണ്ട. സ്വന്തം അച്ഛന് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും കഴിയാതെ. ശരിയാണ്, തൽക്കാലം അറിയരുത്. അവൾക്ക് പരീക്ഷയാ വരുന്നത്, ഇതറിഞ്ഞ താമര വിഷമിക്കും. ഒടുവിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ സ്വൈരക്കേടാവും. ആയിക്കോട്ടെ, എന്നെങ്കിലും ഒരിക്കൽ അവളുടെ വെറുപ്പ് ഏറ്റുവാങ്ങണമെന്നറിയാം. മരിച്ച് ജീവിക്കുന്ന അമ്മയ്ക്കും മരിച്ച അച്ഛനും വേണ്ടി അവളുടെ ഭാവി കളയാൻ ഞാൻ ഒരുക്കമല്ല. പ്രവേട്ടൻ വേഗം വണ്ടി വിളിക്ക്. ഇനി ശവം നാറുന്നെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇവിടെ ആ എന്താ രാവേട്ട? ഒരു പരിങ്ങല്, ഒരു കത്തുണ്ടായിരുന്നു കൊടുക്കാൻ. പലരും പല കത്തുകളും കൊടുക്കാൻ വേണ്ടി പരിങ്ങിയത് ഈ തെങ്ങിൽ നിന്ന് കുറെ കണ്ടവനാ രമേശൻ.
ഏയ് ആ കത്തല്ല, അവളുടെ മോളുടെ കത്ത. ചെല്ലു ചെല്ലു. പ്രവാട്ട, ഒരു കത്തുണ്ടല്ലോ. താമരയുടേതാവും. അതെ പ്രഭേട്ടൻ, ആ കത്തൊന്ന് വായിക്ക്. താമരയ്ക്ക് വല്ല പണത്തിനും ആവശ്യം വന്നിരിക്കും. ആരെടുത്താ പോവ? എന്റെ അടുത്താച്ച ഒന്നുമില്ല. എന്താ പ്രഭേട്ട, താമരയ്ക്ക് വല്ലതും? താമരയ്ക്കൊന്നുമില്ല, അവള് വരുന്നുണ്ട്. ഈ ഓണം അവൾ ഇവിടെ ആഘോഷിക്കാൻ വരുന്നു. എന്റെ ഈശ്വര, അവൾ വന്നാൽ? മോള് വരുന്നതിന് സങ്കടപ്പെടുക, ഇത് നല്ല കാര്യം. അവള് വന്ന് അച്ഛനെ ചോദിച്ച ഞാൻ എന്താ പറയുക? ട്രെയിൻ പിടിച്ച് ചത്തന്നോ? പ്രഭേട്ട, എനിക്കൊന്നും അറിയില്ല. ആദ്യമേ പറയാതിരുന്നത് തെറ്റായിപ്പോയി. പഠിപ്പ് മുടങ്ങരുതല്ലോ എന്ന് കരുതി ചെയ്തതാ. കുട്ടി വന്ന് എങ്ങനെ പെരുമാറുമെന്ന് ആർക്കറിയും. അച്ഛനെ അവൾക്ക് ജീവനായിരുന്നു. ഓരോ തവണ കാണാൻ ചെല്ലുമ്പോഴും കാണണമെന്ന് പറഞ്ഞവൾ ദേഷ്യപ്പെടും. അടുത്ത പ്രാവശ്യം എന്തായാലും കാണാമെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ട് ഇനി എന്താ ചെയ്യാ? കാണാൻ കൊതിച്ചു വരാവും. പാവം, അച്ഛനില്ലാതെ ഓണം ഇല്ലാതെ എന്റെ താമര തകർന്നു പോകും. ഞാൻ എന്താ പ്രവേട്ട ചെയ്യുക? എനിക്കൊന്നും അറിയില്ല. പ്രസിഡന്റേ, അത് നമ്മുടെ കിഴക്കേലെ നാരായണന്റെ മകളാ ചിത്ര. ഒരു പാവ. ശങ്കരൻ അറിയാലോ, ഈ ലോക്കറ്റിലൂടെ കടന്നുപോയ ഒരു പെണ്ണും ഒരു മനോഹരമായ ചിത്രം പോലെ. ഓ, ഒരു സ്വൈരക്കേടായല്ലോ ശങ്കര, എന്താ ചെയ്യ? അധികം അങ്ങനെ പുറത്തിറങ്ങാറില്ല, വലിയ അച്ചടക്കത്തിലാ. ശങ്കര, നാരായണന്റെ വീട്ടിന്റെ മുമ്പിൽ ഇടവഴി കോൺക്രീറ്റ് ഇല്ല, പഞ്ചായത്ത് ആഫീസിൽ ഒരു അരജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ വഴി നമ്മൾ കോൺക്രീറ്റ് ആക്കുന്നു. ഇതിലും അച്ചടക്കമുള്ള ഫ്രാൻസിസിന്റെ മകളുടെ കാര്യം തനിക്കറിയാലോ. സ്ലാബിന്റെ പണി തുടങ്ങിയപ്പോൾ കാര്യം അതിന്റെ വഴിക്ക് നടന്നില്ലേ? ഇത് കുറച്ചരിയ സാധനങ്ങളുമാണ്. ഇത് താമരയ്ക്കൊരു ചൂരിദാറാ. ഓണമില്ലെങ്കിലും കുറേ കാലമായിട്ട് വരികയല്ലേ, ഒരു കോടി വേണ്ടേ? ഇതിനു മാത്രം പണം എവിടുന്ന? അതൊക്കെ കിട്ടി, നീ എളുപ്പം അരിയിടാൻ നോക്ക്. വിലാസിനി പറഞ്ഞറിഞ്ഞു പ്രഭേട്ടൻ രക്തം വിറ്റ കാര്യം. ഈ ഞരമ്പുകളിൽ ഇനിയുണ്ടോ ചോര? നമുക്ക് പട്ടിണി കിടക്കാം, കുറേ കിടന്നിട്ടുണ്ട്. താമര വന്ന അതവൾക്ക് ശീലമില്ലല്ലോ.
ഈ ചോര ആവശ്യമില്ലാതെ കുറെ ഞരമ്പുകളിലൂടെ ഒഴുകിട്ട് എന്താ കാര്യം? ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് ഇത് വിൽക്കാനായല്ലോ എന്നൊരു സമാധാനം. ഇപ്രാവശ്യം ചോര എടുക്കാൻ അവർ കുറെ പാടുപെട്ടു. നാരങ്ങ വെള്ളം ക്ഷീണം മാറാൻ നല്ലതാ. മധുരം കുറവാണല്ലോ. കുറച്ചതാ. ഇനി പഞ്ചസാര കൂടിയിട്ട് സൂക്കേട് വരണ്ട. കുറച്ചു ദിവസമായിട്ട് മാലതിയുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. മാലതിക്കറിയോ, കുറേ കാലമായി സകല മോഹങ്ങളും അടക്കി വെച്ച് എല്ലാം മറന്ന് ഞാൻ കഴിയുകയാണ്. ഇപ്പോൾ വീണ്ടും ഒരു മോഹം. അതിമോഹമാണെന്നറിയാം. എന്നാലും അല്ലെങ്കിൽ വേണ്ട. എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ. എന്റെ ഭാര്യയായി ഇനിയുള്ള കാലം തനിക്ക് ജീവിച്ചുകൂടെ? ഈ പ്രഭേട്ടന്റെ ഒരു തമാശ. ഞാൻ കാര്യമായി പറഞ്ഞതാ. അർഹിക്കാത്തതാണ് ആവശ്യപ്പെട്ടതെങ്കിൽ ക്ഷമിക്കണം. മനസ്സും ശരീരവും ദുഷിച്ചുപോയി പ്രഭേട്ട. പിന്നെ താമരയോട് നമ്മൾ എന്ത് പറയും? അവളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. മാലതിക്ക് സമ്മതമാണെങ്കിൽ. വേണ്ട പ്രഭേട്ട, ഇനിയുള്ള കാലം ഒരു മോഹമേ പാടുള്ളൂ. താമര അവളെ ഒരു നിലയിലെത്തിക്കണം. അതിന് എന്റെ കൂടെ നിൽക്കണം. നിൽക്കില്ലേ? ഞാനുണ്ടാകും എന്നും. ഞാനൊരു വിട്ടിയ. എന്താ എപ്പോഴാ പറയേണ്ടതെന്നറിയില്ല. ഒരാനമണ്ടൻ. വല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നു. എന്താ, തീറ്റയും കൂടി ഒന്നും ഇല്ലേ? എന്താ അമ്മേ, അമ്മക്ക് എന്ത് പറ്റി? എന്താ, എന്തിനമ്മ കരയുന്നേ? അമ്മാവ, എന്താ ഇത്? എന്താ ഉണ്ടായത്? മോളുടെ അച്ഛൻ. അച്ഛൻ എന്ത് പറ്റി? മോളെ ഒന്നും അറിയിക്കണ്ടെന്ന് അമ്മ കരുതി. അമ്മയോട് പൊറുക്കണം. എല്ലാവരെയും വിട്ടുപോയി. ഒരുപാട് കാണാൻ കൊതിച്ചിരുന്നു പിന്നെ അവസാനം താമരയെന്ന് വിളിച്ചാൽ കണ്ണടച്ചത്.
കരയാതെ വന്ന് കഞ്ഞി കുടിക്കുമോളെ. നിന്റെ പഠിപ്പിന് തടസ്സം വരരുതെന്നെ അമ്മ കരുതിയിട്ടുള്ളൂ. നീ അമ്മയോട് ക്ഷമിക്ക്. അച്ഛനേക്കാളും വലുതാണോ അമ്മ ഈ പഠിപ്പ്? ഇത്രയും കാലം സുഖമില്ലാതെ കിടന്നിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞു. ഞാൻ അവരുടെ മകളാണെന്ന കാര്യമെങ്കിലും അമ്മയ്ക്ക് ഓർക്കാമായിരുന്നു. ഒന്ന് കാണാൻ എനിക്കും വലിയ ആഗ്രഹം. ചേട്ടാ, ഈ വിലാസം ഒന്ന് പറഞ്ഞുതരാമോ? ചേട്ടൻ അറിയില്ലേ, പട്ടാപ്പകൽ തനിക്ക് ഈ അഡ്രസ്സിൽ തന്നെ പോണല്ലേ. രാവിലെ വരും, പൗഡർ ഇട്ടിട്ട് പോടാ. പോ. ഇയാൾക്ക് ഇതെന്താ? ചേട്ടൻ ഈ വിലാസം ഒന്ന് പറഞ്ഞുതരുമോ? ഇതോ. ഈ ആളുകൾക്ക് ഇതെന്താ? ഏയ്, ഹലോ, എന്താ കേസ്? ഒരു വിലാസം അറിയാനാ, ഒന്ന് പറഞ്ഞുതരുമോ? തരാലോ, ഞാൻ ഈ ഗ്രഹത്തിന്ന് ഭൂമിയിലിരിക്കുന്ന അറിയിക്കോട്ടെ. ഈ അഡ്രസ്സാ നോക്കട്ടെ. ഇയാൾ എവിടുന്നാ? എറണാകുളത്തുനിന്നാ. ഓ, താമരയുടെ ഫ്രണ്ടാവും. താമരയോ? ഞങ്ങൾ താമരാന്നാ വിളിക്കുന്നത്. അശ്വതി എന്നാവും നിങ്ങളൊക്കെ വിളിക്കുന്നല്ലേ? അതെ. ഈ വിലാസം ചോദിച്ചപ്പോ കേട്ടവരെ കാട്ടിക്കാണോ അല്ലേ? ഉള്ളതുള്ളതുപോലെ പറയാ, അശ്വതിയുടെ അമ്മ പിഴയാ. മകളുടെ കാര്യം ആർക്കറിയാം? വന്നിട്ടുണ്ട്, റൂട്ടിൽ ഇറങ്ങും, ഇല്ലെങ്കിലേ ഇവിടുത്തെ ഇറക്കും. ഇതൊന്ന് പറഞ്ഞുതരൂ. ആ വളവ് കഴിഞ്ഞ് ആദ്യം കാണുക. ചെല്ല് ചെല്ല്. അന്യദേശക്കാർ വന്നു തുടങ്ങി. എന്തൊരു ആഗോളവൽക്കരണം! ഹായ് ഹരി, എങ്ങനെ വീട് കണ്ടുപിടിച്ചു? നാട്ടുകാര് പെട്ടെന്ന് പറഞ്ഞു തന്നു. വാ, കയറിയിരിക്കാം. എനിക്ക് പെട്ടെന്ന് തന്നെ പോണം. അച്ഛൻ മരിച്ചവരും ഫോണിലൂടെ അറിഞ്ഞപ്പോ നേരിട്ട് വന്നു ആശ്വസിപ്പിക്കണമെന്ന് കരുതി. അതേതായാലും നന്നായി. അതെന്താ? ഒന്നുമില്ല. ഹരി, ഇതെന്താ ഒരുമാതിരി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മനുഷ്യരല്ലേ, പ്രശ്നങ്ങൾ കാണും. ഞാൻ ഫോൺ ചെയ്യാത്തതിനാവും ഈ ദേഷ്യം. ഇവിടെ എത്തുന്നത് വരെ അങ്ങനെയായിരുന്നു. താമര? താമര ഇതാര് പറഞ്ഞു തന്നു? ഇങ്ങനെയാണോ ഇവിടെ വിളിക്കാറ്? അതെ, ഇവിടെ വരാത്തോണ്ട് ഞാൻ ആ പേര് മറന്നിരുന്നു. ഏതായാലും നാട്ടുകാരും മറന്നിട്ടില്ല. പുതിയ പേരിനോടൊപ്പം തന്നെ പറ്റി ഒരു പുതിയ ഇമേജും കിട്ടി. ഇരിക്കടോ, അമ്മ വന്നിട്ട് പോയാ മതി. അല്ല, എനിക്ക് ധൃതിയുണ്ട്. താൻ ഇരുന്നില്ലേ, തന്നെ ഞാൻ ഇരുത്തും. ഇരിക്കടോ അങ്ങോട്ട്. ആരാ? ഞാൻ ഹരി, അശ്വതിയുടെ ക്ലാസ്മേറ്റാ. മോനിരിക്ക. ഹരി, ഹരിക്ക് ഇത് എന്ത് പറ്റി? എന്താ എന്താ പറയാതെ പോയത്? പറ, ഇങ്ങനെ അല്ലല്ലോ നീ. ഞാനിങ്ങനെയാ. താമാറ? ഇല്ല, ഹരി പറഞ്ഞിട്ടാ ഞാൻ വീട്ടിലേക്ക് വന്നത്. ഇവിടെ വന്ന് വീട്ടുകാരുമായി നമ്മുടെ വിവാഹക്കാരി സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ പോവുകയല്ലേ? ശരിയാ, ഇതൊക്കെ തീരുമാനിച്ച ഞാൻ ഒന്നും പറയാതെ തിരികെ പോവാ. ഒന്നും പറയാതെ പോവാൻ ഹരിക്കാവോ? സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള തന്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഇനി എനിക്ക് ആവർത്തിക്കാനാവില്ല. ഹരി, നീ പോവോ? ഞാൻ പോവും. ഇനി ഞാൻ കാണാൻ വരില്ല. എന്റെ കൺമുന്നിൽ ഇനി അശ്വതി വരരുത്. താമരയും വഴിമുടക്കാതെ മാറ. ലാ
ലേശം പുഴമീന. താമരയ്ക്ക് വലിയ ഇഷ്ടമല്ലേ. പ്രഭേട്ടിനോട് മീൻ വാങ്ങാൻ പറയാനിരിക്കുകയായിരുന്നു. അവളെവിടെ? ഫോൺ ചെയ്യാൻ പോയിരിക്കാം. അതാണ് മാലിദിനിപ്പോൾ താമര. അവളുടെ ഭാഗ്യം അല്ലാതെ എന്റെ ഈ വളയത്തിലൂടെ ദൈവം അവളെ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. മാലതിയുടെ മകളാകുമ്പോ കാര്യം കുറച്ചുകൂടി ഈസി ആകും. ഈ നാട്ടിൽ ഈ ഒരു കാര്യത്തിൽ പ്രസിഡന്റിന്റെ കൈനേട്ടം അവാറാണ്. രമേശ ഇളനീ വെട്ട് വെട്ട്. വഴിയിൽ നിന്ന് കണ്ടത് ഏതായാലും നന്നായി. ഒരു കത്തുണ്ട്. ഒരു ദിവസം ഞാൻ വരും. എന്തിന്? ഓ, ഒന്നും അറിയാത്ത പോലെ കത്തുമായിട്ട് ഞാൻ വരും. വയസ്സിന് മൂത്താണെന്നൊന്നും ഞാൻ നോക്കില്ല. ഇല്ല, വരുന്നില്ല. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അശ്വതിക്ക് നീ പലതവണ ഫോൺ ചെയ്ത കാര്യം ബെന്നി പറഞ്ഞു. അറിയാലോ, നമ്മുടെ കല്യാണക്കാര്യം വീട്ടുകാരോട് പറഞ്ഞ് ഒരു തീരുമാനത്തിലെത്തിച്ചിരുന്നില്ല. അമ്മയും അനീതിയും തന്നെ കാണാൻ ധൃതി കൂട്ടിയിരുന്നു. അവരവിടെ വന്നിരുന്നെങ്കിൽ, തന്നെയും വീട്ടുകാരെയും പറ്റി അന്വേഷിച്ചിരുന്നെങ്കിൽ എല്ലാം തകരുമായിരുന്നു. ഭാഗ്യം, മഹാഭാഗ്യം. എല്ലാം തനിക്ക് അറിയുമെന്ന് കരുതുന്നു. അഥവാ അറിയില്ലെങ്കിൽ തൻ്റെ അമ്മ ഒരു നല്ല സ്ത്രീയല്ല. തെളിച്ചു പറഞ്ഞ നാട്ടിൽ അറിയപ്പെടുന്ന വേശ്യ. ഇതൊരു സത്യമാണ്. എനിക്ക് ഈ ബന്ധം ഉൾക്കൊള്ളാനാവുന്നില്ല. എന്റെ വീട്ടുകാരെ ധിക്കരിച്ച് ഒരു തീരുമാനം അതൊരിക്കലും ഉണ്ടാവില്ല. അശ്വതി എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ താമര. ഈ കളർ ഇഷ്ടമായോന്ന് അറിയില്ല. 9 വർഷമായില്ലേ നാട്ടിൽ വന്നിട്ട്. ഓണത്തിന് പൂത്തറയില്ലെങ്കിലും ഇത് മോളിടണം. രാജേട്ടിന്റെ ആത്മാവെങ്കിലും ഇത് കണ്ട് സന്തോഷിക്കട്ടെ. ഈ ചുരിദാറിട്ട ഞാൻ കത്തി ചാമ്പലാവും. കുട്ടി എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഇതെങ്ങനെയാ വാങ്ങിയത്? എന്റെ അമ്മ പിഴച്ചവളാണെന്ന് പറഞ്ഞത് സത്യമാണോ? പറ മോളെ. എന്തിനു വേണ്ടി കഴുത്ത് ഞെരിച്ച് കൊന്നൂടായിരുന്നു? എനിക്ക് നിങ്ങളെ കാണണ്ട. അമ്മയോട് പൊറുക്കണം. എങ്ങനെ ഞാൻ പൊറുക്കും? ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ അവസരം തന്നതിനു, അതോ എന്റെ വിവാഹം മുടക്കിയതിനു? ഇത് മനസ്സിലാക്കാൻ എനിക്ക് ഹരിയുടെ കത്ത് വരേണ്ടി വന്നു. പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? മോൾക്ക് വേണ്ടിയാ? പറയരുത്, എനിക്ക് വേണ്ടിയെന്ന് മാത്രം പറയരുത്. ക്ഷയം പിടിച്ച ചത്ത ആ മനുഷ്യൻ തന്നെയായിരുന്നു എന്റെ അച്ഛൻ. പറ, പറയാൻ. അച്ഛന് സൂക്കേടായപ്പോ അമ്മയ്ക്ക് നിവൃത്തിയില്ലാതെ ഇങ്ങനെ ആവേണ്ടി വന്നു. ഇല്ലെങ്കിൽ നിന്റെ അച്ഛൻ എന്നേ പോയേനെ. ഇതിലും നല്ലത് അച്ഛനെ എനിക്കും വിഷം തരുന്നതായിരുന്നു. ഇന്നൊരു രാത്രി കൂടെ ഞാനിവിടെ നിൽക്കും, പിന്നെ ഞാൻ പോവും. എന്നെ അന്വേഷിച്ച് വരരുത്. നിങ്ങൾ എന്റെ അമ്മയല്ല, ഞാൻ നിങ്ങളുടെ മകള്.
മോളിത് എങ്ങോട്ടാ? മാലതി, മാലതി മോളെ! നിന്റെ അമ്മ മിണ്ടുന്നില്ല. അമ്മേ, അമ്മേ, ഡോക്ടറെ വിളിച്ചോണ്ട്. അമ്മേ, അമ്മേ, അമ്മേ! വളരെ അപകടനിലയിലാണ്. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങണം. സമയം വൈകുന്നതോറും അമ്മാവ എന്താ ചെയ്യ? ആശുപത്രി പോണമെങ്കിൽ പണം വേണം. ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങണമെന്നാണ്. 50,000 രൂപ വരുമെന്നാ പറഞ്ഞത്. അത്രയും പണം ഞാനൊന്ന് ശ്രമിക്കട്ടെ. പ്രഭാറ വരൂ, നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ വന്നു. പുതിയതെന്തെങ്കിലും വന്നോ? നമ്മൾ ഇവിടെ രണ്ടു നാൾ കാണും. 17-18 ഏജ് മതി. ഓൾഡ് നോ. ഒരു സഹായം സേട്ടു ചെയ്തു തരണം. പറയൂ, നമ്മൾ സഹായിക്കും. മാലതി, സൂക്കേട് വന്ന് സീരിയസ് ആണ്. സേട്ടു വിചാരിച്ച രക്ഷപ്പെടും. ഓ, നമ്മൾ ദൈവമല്ല. പ്രാർത്ഥിക്കൂ, ദൈവം രക്ഷിക്കും. അങ്ങനെ പറയരുത് സേട്ടു, മാലതി പാവമാണ്. നമ്മൾ തറാം. ആ വഴി വന്നപ്പോ നമ്മൾ ബേട്ടിയെ കണ്ടു. മാലതിയുടെ ചെറുപ്പത്തിലെ അതേ രൂപം. 5-6 നമ്മൾ തരാം. കൊണ്ടുവരൂ. ആ കുട്ടി പാവമാണ്. നമ്മൾ പാവമല്ലേ? പ്രഭാകറ, ഇതാ 100 വെച്ചോളൂ. വലിയ തുകയ്ക്ക് നമുക്ക് ഡോക്യുമെന്റ് വേണം. വെച്ചോളൂ. എല്ലാവരും കൈമലർത്തി. അമ്മാവൻ തോറ്റു മോളെ. എന്റെ കൂടെ ഒന്ന് വരൂ, ഒരാൾക്കൊന്ന് ഫോൺ ചെയ്യാനാ. ഹലോ ഹരി, ഞാനാ. അമ്മയ്ക്ക് തീരെ സുഖമില്ല, കുറച്ച് പണം തന്ന്. ഹലോ, ഹലോ! മതി മോളെ, 3-4 തവണ ഫോൺ കട്ടായി പോയില്ലേ. അപ്പുറത്തെ കട്ടാക്കുന്നതാ. ആരും വെറുതെ ഒന്നും തരില്ല. നീ വിഷമിക്കണ്ട. അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാൻ കാരണം അമ്മാവ ഇങ്ങനെയായത്. വാ, ഒരാളെ കൂടി കാണാനുണ്ട്. പ്രഭാകരൻ പറഞ്ഞതുപോലെ നഷ്ടപ്പെടാതെ നോക്കേണ്ട ജീവിതമൊന്നും അല്ല മാലതിയുടേത്. അത് പോട്ടടോ. അങ്ങനെ പറയരുത്. 50,000 രൂപ എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി ഉണ്ടല്ലോ. ഈ പണം വെറുതെ കളയാൻ പറ്റുമോ?
പറ്റുമോ ശങ്കര? നമ്മളെറിയുമ്പോ കുറച്ച് മാങ്ങയെങ്കിലും വേണ്ടേ? വേണ്ട, ഒരു മാങ്ങ, പച്ചമാങ്ങ, താമര. എന്താ പ്രഭാകര, ഞാനൊന്ന് എറിയട്ടെ? ഞാനൊരു ദുഷ്ടനാടോ? കണ്ണിച്ചോരയില്ലാത്തവൻ. ഞാൻ ദുഷ്ടനല്ല, ഒരു പാവം തെമ്മാടി. ഞാൻ ഇവിടെ തന്നെ കാണും. പറഞ്ഞ പ്രകാരമാണെങ്കിൽ 10,000 രൂപ തരാം. ബാക്കി ഉണ്ടാക്കാൻ തൻ്റെ കയ്യിൽ കുറച്ച് ഏട്ടുമാരില്ലേ? ഞാനിവിടെ തന്നെ കാണും. അതൊക്കെ വരും, വന്ന ചരിത്രമല്ലേ ഉള്ളൂ. പിന്നെ എന്റെ കാര്യം മറക്കരുത്. പച്ചമാങ്ങ, പച്ചമാങ്ങ. കിട്ടിയോ? ഇല്ല, പ്രസിഡന്റും കൈമലർത്തി. ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റൂ. ഈ വീട് പണയപ്പെടുത്തിയല്ലോ. അത് നിന്റെ പഠിപ്പിനായി എന്നേ പണയത്തില്ല. ഇപ്പൊ ഇതാ ജപ്തിയാവാനും പോകുന്നു. ഒന്നുകൂടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചാലോ? തരും, പക്ഷേ ഒരുപാട് വിലയുള്ള ഈടാ ചോദിച്ചത്. അവനെ കൊല്ലാനാ എനിക്ക് തോന്നിയത്. ദുഷ്ടൻ. എന്താ അയാൾക്ക് വേണ്ടത്? മോളെ, 10,000 രൂപയ്ക്ക് അയാൾക്ക് നിന്നെ വേണോത്രേ? പണ്ട് അച്ഛൻ തളർന്നു കിടന്നപ്പോ അമ്മയ്ക്കെങ്ങനെ ആവേണ്ടി വന്നു. ചരിത്രം ആവർത്തിച്ചുകൂടാ ഒരിക്കലും. അമ്മാവൻ എനിക്കും അമ്മയ്ക്കും കൂടി ഒരു ഉപകാരം ചെയ്തു തരൂ. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് തന്നെ. മോള് പറ, അമ്മാവൻ എന്താ ചെയ്യേണ്ടത്? പ്രസിഡന്റിനോട് 10,000 രൂപ അമ്മാവൻ വാങ്ങണം. മോളെ, എന്റെ അമ്മ ജീവച്ഛവം പോലെ കിടക്കുമ്പോ എന്തിനാ എനിക്ക് ഈ ശരീരം? ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ. മറ്റൊരു മാർഗവും നമുക്കില്ലല്ലോ. അമ്മാവ, 50,000 രൂപ ഉണ്ടെങ്കിലേ അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടും. ഡോക്ടർ പറഞ്ഞതറിയാലോ, നാളെ പണത്തിന് ആവശ്യമുണ്ട്. അമ്മാവന് പറ്റും, പറ്റണം. കണ്ണീര് കൊണ്ട് എന്റെ വഴി മുടക്കരുത്. എന്നോട് ക്ഷമിക്കണം, തന്നെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു. എനിക്കെന്റെ തെറ്റ് തിരുത്തണം. വീട്ടുകാരിനി എനിക്കൊരു പ്രശ്നമേ അല്ല. പ്ലീസ് എന്റെ കൂടെ വരില്ലേ? വരണം. സോറി മിസ്റ്റർ ഹരി. നിന്റെ അമ്മയെ നല്ല ആശുപത്രി കിടത്തി നമുക്ക് ചികിത്സിക്കാം. വേണ്ട, ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ബുദ്ധിമോശം, ക്ഷമിക്കണം.
ഹരിക്ക് മടങ്ങിപ്പോവാം. എന്നെ വെറുതെ വിടു. എനിക്ക് നീയില്ലാതെ ജീവിക്കാനാവില്ല. കുറഞ്ഞ സമയത്തേക്ക് പണം തരാമെങ്കിൽ എന്റെ കൂടെ പൊറുക്കാം. ജീവിക്കാൻ എനിക്ക് സമയമില്ല. എനിക്കിത്തിരി തിരക്കുണ്ട്. പ്ലീസ് അശ്വതി, പ്ലീസ്. ഞാൻ അശ്വതിയല്ല, താമരയാണ്. താമര, നല്ല കുറെ ഓർമ്മകൾ തന്നതിന് നന്ദി.